എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള സിനിമ ഐ തിങ്ക് ഭാസ്കർ ദ റാസ്കൽ ആയിരുന്നു. എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ വെറുതെ വന്നത് അമ്മയായിരുന്നു ഡബ്ബേണ്ടത് ആ സിനിമയ്ക്ക്. ഐ ജസ്റ്റ് കെയിം അലോങ് ബിക്കോസ് സാറ്റർഡേ സൺഡേ കോളേജ് ലീവ് ആയിരുന്നു. ഐ ജസ്റ്റ് കെയിം അലോങ് വിത്ത് ഹർ. സോ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ അമ്മയെ സജസ്റ്റ് ചെയ്തത് നയൻതാരയുടെ ഒരു കംബാക്ക് പോലെ സിനിമ, അതുപോലത്തെ ഒരു അപ്പിയറൻസും, ലൈക് ഷി ബിക്കെയിം എക്സ്ട്രീംലി സ്ലിം, ലൈക് മോർ പ്രിറ്റി ആൻഡ് മോർ യങ് ലുക്കിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ട് മോളെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിക്കുക, ഷീ സ്റ്റാർട്ടഡ് ഡബ്ബിംഗ് ഫോർ ഹീറോയിൻസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ടെൻഷനാ, ഒന്നാമത് എന്റെ മൈൻഡിൽ കുറെ സംഭവങ്ങൾ ഓടുന്നുണ്ട്. ഒന്നാമത് ഒരു മദർ ക്യാരക്ടറാ, ഒരു കുട്ടിയുടെ അമ്മ. ഞാനപ്പോ കോളേജ് ഇങ്ങനെ പഠിച്ച് വെറുതെ നടന്ന സമയം, ലൈക് കുട്ടി കുട്ടി ഹീറോയിൻസിന് മാത്രം ഡബ് ചെയ്ത സമയം. നെക്സ്റ്റ് തിങ് ഇറ്റ്സ് ലൈക് ലേഡി സൂപ്പർ സ്റ്റാർ. ആ സമയത്ത് തന്നെ ഇറ്റ് വാസ് എ കം ബാക്ക്, ബട്ട് സ്റ്റിൽ ഷി വാസ് ഓൺ ടോപ്പ്. സോ വലിയൊരു ആർട്ടിസ്റ്റ് ആണ്. മോർ ദൻ ദാറ്റ്, അമ്മ ഡബ് ചെയ്ത് വരുന്ന ഒരു ആർട്ടിസ്റ്റാ. ഫസ്റ്റ് സിനിമ തൊട്ട് ബോഡി ഗാർഡ് വരെ അമ്മ എല്ലാ സിനിമയും മലയാളത്തിൽ അമ്മയെ ഡബ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് എക്സെപ്റ്റ് ഇലക്ട്രോ ഓർ സംതിങ്. സോ അമ്മ ഡബ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിന് വേറെ ഒരാള് ചെയ്യുന്നത് തന്നെ, അത് ഞാൻ ചെയ്തത് വലിയൊരു ടെൻഷനാണ്. സോ ഇത്രയും സംഭവങ്ങൾ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ ഫുള്ളി ഇരുത്തി ചെയ്യിപ്പിച്ചു. സിദ്ദിഖ് സാർ വാസ് ഓൾവേസ് ഹാപ്പി, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും സ്റ്റുഡിയോയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ കണ്ടിട്ട് നയൻതാര മാമും മെസ്സേജ് അയച്ചിരുന്നു, താങ്ക്സ് ഫോർ ഡബ്ബിങ് ഐ ലൈക്ക്ഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ്. ഷീ റെഫേർഡ് ഫോർ അതർ മൂവീസ്, അവര് ഫ്യൂച്ചർ ഫിലിംസിനും അഡ്വർടൈസ്മെന്റ്സിനും ഒക്കെ പറഞ്ഞിരുന്നു. ഏതാണ് രവീനയ്ക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്? ഇത് മലയാളമാണോ തമിഴാണോ ഡബ് ചെയ്യാൻ? ഡബ് ചെയ്യാൻ തമിഴാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, ബിക്കോസ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. വീട്ടിൽ മാത്രമേ മലയാളം സംസാരിക്കൂ, അതും ഇടയ്ക്ക് ഈ തലശ്ശേരി സ്ലാങ് കുറച്ച് കയറി വരും, അതുകൊണ്ട് ഒരു ടെൻഷനാണ് എപ്പോഴും ഇവിടെ വന്ന് ഡബ് ചെയ്യുമ്പോൾ. അതർവൈസ് നമ്മൾ ചെയ്യുന്നതല്ല. പിന്നെ തെലുഗു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്, ലൈക്ക് ആഫ്റ്റർ തമിഴ് മലയാളം ഐ ലൈക്ക് തെലുഗു, ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്വീറ്റ് ലാംഗ്വേജ്. ഒന്നാമതൊന്നും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പക്ഷെ സ്ക്രിപ്റ്റ് അവർ തരുമ്പോൾ പിന്നെ ഒരു ഡിഫറെന്റ് ട്യൂണിംഗ് ഒക്കെ ഉണ്ടാവും ആ ഒരു ലാംഗ്വേജിന്. സോ ഇറ്റ്സ് ഫൺ ടു ഡബ് ഇൻ തെലുഗു ഓൾസോ. ഡബ് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഓൺ സ്ക്രീനിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക് ബീങ് എ പാർട്ട് ഓഫ് സച്ച് എ ഫിലിം എന്നുള്ള ഒരു, ഈ ക്യാരക്ടർ എക്സാക്ട്ലി അല്ല, ലൈക് ബീങ് എ പാർട്ട് ഓഫ് എ ഗുഡ് ഫിലിം എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. പർട്ടിക്കുലർലി ഐ ഡോണ്ട് ടു മെൻഷൻ ദ മൂവീസ് ബിക്കോസ് അതൊരു കോൺട്രവേഴ്സി ആവുന്നുണ്ട്. ഓക്കെ, ശ്രീജ ചേച്ചി ഡബ് ചെയ്തിട്ടുള്ള രവീനയുടെ ഫേവറേറ്റ് മൂവി ഏതാണ്? ഹീറോ എന്ന് ഐ തിങ്ക് കാവ്യ മാധവന് കുറെ ചെയ്തിട്ടുണ്ടല്ലോ അമ്മ. സോ അത് കറക്റ്റ് മാച്ചായിട്ട് തോന്നാറുണ്ട്. ശാലിനി ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് ഹേർ ബ്രില്ലിയൻസ് ഇസ് ദാറ്റ് ആർക്ക് ഡബ് ചെയ്താലും ചെയ്യും. ഈ പ്രായത്തിലും ഒരു 18-year-old ഗേളിന് ചെയ്താലും ഇറ്റ് വിൽ മാച്ച്. സോ വളരെ ഇപ്പൊ എല്ലാരും റിവ്യൂസിൽ അമ്മ ഡബ് ചെയ്യുന്നത് കണ്ടിട്ട്, ഐ മീൻ അമ്മ അഭിനയിക്കുന്ന ഇത് കണ്ടിട്ട്, ഓ